പൂക്കോട് വെറ്റ്നറിക് സർവകലാശാലയിലെ രണ്ടാം വർഷ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് ആറുപേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു രാവിലെ മൊഴിയെടുക്കാൻ വിളിപ്പിച്ച എട്ട് പേരിൽ ആറുപേരെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വിശദമായ ചോദ്യം ചെയ്യലിൽ പങ്കുണ്ടെന്ന് വ്യക്തമായതോടെയാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് അറിയിച്ചു അറസ്റ്റിലായ പ്രതികളുടെ വിവരങ്ങൾ ഇങ്ങനെയാണ് ബിൽഗേറ്റ് ജോഷ സുൽത്താൻ ബത്തേരി സ്വദേശിയാണ് അഭിഷേക് എസ് ഇടുക്കി സ്വദേശിയാണ് ആകാശ് എസ് ഡി കൊഞ്ചിറവിള സ്വദേശിയാണ് തിരുവനന്തപുരത്ത് ഡോൺ സ്റ്റായ് തൊടുപുഴ സ്വദേശിയാണ് രഹൻ ബിനോയ് തിരുവനന്തപുരം സ്വദേശിയാണ് ശ്രീഹരി ആർ ഡി തിരുവനന്തപുരം സ്വദേശിയാണ് സിദ്ധാർത്ഥിനെ നിലത്തിട്ട് നെഞ്ചിലും വയറ്റിലും ഒക്കെ ചവിട്ടിയതിൻ്റെയും കഴുത്തിൽ എന്തോ വസ്തു കൊണ്ട് മുറുക്കിയതിന്റെയും തെളിവുകളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് കഴുത്തിൽ തൂങ്ങി മരിച്ചതിന്റെ അടയാളത്തിന് പുറമേ രണ്ടു ദിവസം പഴക്കമുള്ള മുറിവുണ്ട് ഇലക്ട്രിക് വയർ കൊണ്ട് കോളേജ് യൂണിയൻ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള സംഘം മർദ്ദിച്ചെന്ന് സഹപാഠികൾ മൊഴി നൽകിയിരുന്നു ഇലക്ട്രിക് വയർ കൊണ്ട് കഴുത്തിന് മുറുക്കിയത് കൊണ്ടാവാം മുറിവ് പറ്റിയതെന്ന് സംശയിക്കുന്നു വിദ്യാർത്ഥിയുടെ വയർ നെഞ്ച് എന്നിവിടങ്ങളിൽ കാൽപ്പാടുകളും കാലിന്റെ തള്ളവിരലും പതിഞ്ഞതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാണ് കുടലിനും പരിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഇലക്ട്രിക് വയറിന് പുറമെ ബെൽറ്റ് കൊണ്ടും മർദ്ദിച്ചിട്ടുണ്ട് ബെൽറ്റിന്റെ ബക്കിൽ കൊണ്ട പാടുകളാണ് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ളത് കസേരയിൽ ഇരുത്തിയോ മറ്റോ മർദ്ദിച്ച ശേഷം പിറകിലോട്ട് തള്ളിയിട്ട് നിലത്തിട്ട് ചവിട്ടിയതാവാനുള്ള സാധ്യതകളുണ്ടെന്ന് ഫോറൻസിക് വിദഗ്ധർ പറയുന്നു കവിളിന്റെ രണ്ടു ഭാഗത്തും പിടിച്ചതിന്റെ പാടുകളുണ്ട് തലയുടെ പിറകു ഭാഗത്തും ചുമലിനും പരിക്കുണ്ട് തലയുടെ പിറകിലാണ് സാരമായ പരിക്കുള്ളത് തള്ളിയപ്പോൾ നിലത്ത് വീണ പറ്റിയതാവാമെന്ന് കരുതുന്നു ചെറുപ്പമായതുകൊണ്ടാണ് അല്ലെങ്കിൽ ചവിട്ടേറ്റ് വാരിയെല്ല് തകർന്നു പോകുമായിരുന്നെന്നാണ് ഫോറൻസിക് വിദഗ്ധർ പറയുന്നത് അതുതന്നെ ജീവൻ നഷ്ടമാവുന്നതിന് കാരണമാകുമായിരുന്നു പതിനഞ്ചിനാണ് കോളേജിൽ നിന്ന് സിദ്ധാർത്ഥൻ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് തിരിച്ചത് പക്ഷേ എറണാകുളത്ത് എത്തിയപ്പോൾ വളരെ അടിയന്തര ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് മറ്റൊരു സഹപാഠി വിളിച്ചു വരുത്തുകയായിരുന്നു കേസിലെ പ്രധാന പ്രതികളിൽ പ്രതികളിലൊരാളായ ഇക്സ്നാനാണ് വിളിച്ചു വരുത്തിയത് ഇത് കൃത്യമായ ആസൂത്രണത്തിന് തെളിവാണ് പതിനാറിന് കോളേജിൽ എത്തിയത് മുതൽ ഹോസ്റ്റലിലും കോളേജിന് പുറകിലെ കുന്നിൻ എല്ലാം വെച്ച് മൂന്ന് ദിവസം തുടർച്ചയായി ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട് കോളേജ് ഹോസ്റ്റലിൽ നൂറ്റി മുപ്പതോളം വിദ്യാർത്ഥികൾക്കിടയിൽ വെച്ച് പ്രതികൾ ഭീഷണിപ്പെടുത്തി ഒരു ദിവസം അർദ്ധരാത്രി ഹോസ്റ്റൽ മുറിയിൽ വെച്ച് സിദ്ധാർത്ഥന്റെ കറച്ചിൽ കേട്ടതായും സഹപാഠികൾ മൊഴി നൽകിയിട്ടുണ്ട് സിദ്ധാർത്ഥിനെ കോളേജിലെ എസ് എഫ് ഐ നേതാക്കൾ മർദ്ദിച്ചു കൊലപ്പെടുത്തിയതാണെന്ന് അച്ഛൻ ജയപ്രകാശ് പറഞ്ഞു സഹപാഠികൾ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചതെന്നും പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയെന്നും അച്ഛൻ പറഞ്ഞു മരിക്കുന്ന ദിവസം ഫോണിൽ സംസാരിച്ച സിദ്ധാർത്ഥ് ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നാണ് അമ്മ ഷീബയും പറയുന്നത് പഠനത്തിലും കലാപരിപാടികളിലും എടുക്കനായ സിദ്ധാർത്ഥന്റെ മരണത്തിന്റെ ഞെട്ടലാണ് നെടുമങ്ങാടുള്ള വീട്ടുകാർ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും അച്ഛനെയും അമ്മയെയും ആശ്വസിപ്പിക്കാനാവുന്നില്ല വാലന്റൈൻസ് ദിനത്തിൽ സീനിയർ വിദ്യാർത്ഥികൾക്കൊപ്പം സിദ്ധാർത്ഥ് നൃത്തം ചെയ്തിരുന്നു ഇതിന്റെ പേരിൽ സീനിയർ വിദ്യാർത്ഥികളായ എസ് എഫ് ഐ നേതാക്കൾ സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചിരുന്നുവെന്നാണ് സഹപാഠികൾ തന്നെ അറിയിച്ചതെന്ന് അച്ഛൻ പറഞ്ഞു